നമ്മുടെ ഇമെയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ചില മുൻകരുതലുകൾ നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചിത്രം ഇവിടെ നൽകുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോ തന്നെ ഇവിടെ നൽകാം. ഫോട്ടോ നൽകുകയാണെങ്കിൽ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ കണ്ടതാണ് സൈൻ ഔട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോകാം. ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മൈ അക്കൗണ്ട് എന്ന് കാണാം. ഈ മൈ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്യുകയും സെക്യൂരിറ്റി അതുപോലെ പേഴ്സണൽ ഇൻഫർമേഷൻ യുവർ പേഴ്സണൽ ഇൻഫോ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ നൽകിയ പേഴ്സണൽ ഇൻഫർമേഷനിൽ എന്തെങ്കിലും കറക്ഷൻസ് വരുത്താനുണ്ടെങ്കിൽ അതിവിടെ നടത്താം. ഇവിടെ ഫോൺ നമ്പറിന് നേരെ ഇവിടെ ഒരു ആശ്ചര്യചിഹ്നം നമുക്കിവിടെ കാണാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ നോട്ട് വെരിഫൈഡ്, നമ്മൾ നേരത്തെ നമ്മുടെ മൊബൈൽ നമ്പർ ഇതിൽ നൽകിയിരുന്നു, അത് വെരിഫൈ ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വെരിഫൈ നൗ എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഇപ്പോൾ തന്നെ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. വെരിഫൈ നൗ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വെരിഫൈ നമ്പർ, ടു മേക്ക് ഷുവർ ദിസ് നമ്പർ ഈസ് യുവർ, ഗൂഗിൾ വിൽ സെൻഡ് യു എ വെരിഫിക്കേഷൻ കോഡ്, സ്റ്റാൻഡേർഡ് റൈറ്റ്സ് അപ്ലൈ. ഗെറ്റ് കോഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. ആ മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്യണം. എൻ്റർ ദ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഗൂഗിൾ വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട്, അത് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുന്നു. വെരിഫൈ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് വെരിഫൈഡ് ആയിട്ടുണ്ട് എന്ന് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഇനി ഭാവിയിൽ ഈ നമ്പർ നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട്, എഡിറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ നമ്പർ വേണമെങ്കിൽ മാറ്റാം. നമ്മുടെ ക്ലിക്ക് ചെയ്ത സമയത്ത് നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ പാസ്വേഡ് ചോദിച്ചു, അതുകൊണ്ട് നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. ഇത് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അത്തരത്തിൽ വന്നത്. ഏതായാലും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം സൈൻ ഔട്ടാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സൈൻ ഔട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ജാലകത്തിൽ നിന്നും പുറത്തേക്ക് പോവുക.